ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീണ്ടും വീണ്ടും നിങ്ങൾ കേട്ട് 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 നിങ്ങൾക്ക് വട്ടായി കാണും. ബട്ട് എനിവേസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുക്കിംഗ് വീഡിയോസ് എന്താ കുറച്ചായിട്ട് ഒന്നും ഇടുന്നില്ല, എന്താ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി കിടന്നുറങ്ങുന്ന സമയമായപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ പോയി, യൂട്യൂബിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പം കഴിച്ചോളാൻ വയ്യാതെ. അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു നാളെ കോളിഫ്ലവർ വാങ്ങിക്കണം, ഇതുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഞാൻ ഈസി ആയിട്ടുള്ള ഒന്ന് രണ്ട് റെസിപ്പീസ് ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ ആയിട്ട് നോക്കി, ആ നമ്മുടെ വീട്ടിൽ സാധാരണ ആക്കുമ്പോൾ ആഡ് ചെയ്യുന്ന ചില സാധനങ്ങളോട് വെച്ചിട്ട് ഞാൻ ഇന്ന് ക്വിക്കായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഓവറായിട്ട് ഇൻട്രൊഡക്ഷൻ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, സോ ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മൾ കുറച്ച് കോളിഫ്ലവർ ആദ്യം എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ഫുൾ കോളിഫ്ലവർ ആണ്, മീഡിയം സൈസ്ഡ്. ഇതിനെ നമ്മൾ ചൂട് വെള്ളത്തിലേക്ക് ഇടണം. അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും, ഞാൻ ഒരു ഹാഫ് സ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫുൾ ക്ലീൻ ചെയ്തെടുക്കാനാണേ, കാരണം ഇതിനകത്ത് പുഴുണ്ടെന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു സ്പൂൺ അല്ല, ഞാൻ രണ്ട് സ്പൂൺ ഉപ്പിടുന്നുണ്ട് കേട്ടോ, രണ്ട് സ്പൂൺ ഫുള്ളായിട്ട് ഉപ്പിടുന്നുണ്ട്. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പുഴുക്കളോ അങ്ങനെ എന്തെങ്കിലും വല്ല പ്രാണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിളപ്പിച്ച് കഴിഞ്ഞാൽ സാധനം മൊത്തം അങ്ങ് പൊങ്ങി വരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങ് പൊയ്ക്കോളും, നമുക്ക് എടുത്ത് കളയാം എന്നുള്ളതേ ഉള്ളൂ. കോളിഫ്ലവർ കാരണം ഇച്ചിരി പാടാണ് വൃത്തിയാക്കാൻ. നമുക്കടുത്ത വേണ്ട മസാലയ്ക്ക് വേണ്ടി മൈദ ഞാൻ എടുക്കുവാണ്. നമുക്ക് എത്ര കോളിഫ്ലവർ ഉണ്ടോ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ 3 സ്പൂൺ എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് നല്ല കുറേ കോളിഫ്ലവർ ഉണ്ട്, ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. അടുത്ത നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. കടലമാവും എല്ലാം നമുക്ക് ആവശ്യത്തിന് തന്നെ ഇടണം. ഇപ്പോൾ എനിക്ക് കോളിഫ്ലവർ ഇത്ര ഉള്ളത് കൊണ്ട് ഞാൻ രണ്ടര എടുക്കുന്നുണ്ട്. രണ്ടരയാണ് ടോട്ടലി പറഞ്ഞു കഴിഞ്ഞാൽ കടലമാവ് എടുത്തത്. ഇപ്പോൾ 3 സ്പൂൺ മൈദയും എടുത്തു, 2.5 കടലമാവും എടുത്തു. ഇത് കോൺഫ്ലവറാണ് കേട്ടോ, അങ്ങനെ ഞാനൊരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. 3 മതിയാവും. നിങ്ങൾക്ക് വേണ്ട അത്ര അളവ് അനുസരിച്ചാണ് കേട്ടോ. ഇത് അരിപ്പൊടിയാണ്, അതൊരു സ്പൂൺ ഇട്ടു. അത് ഒരു ക്രിസ്പിനെസ് വരാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. കോൺഫ്ലവർ കൊണ്ട് വരും, പക്ഷേ അരിപ്പൊടി ഇട്ട വെച്ചിട്ട് കൂടെ നല്ലതായിരിക്കും. ഇത് റെഡ് ചില്ലി പൗഡറാണ് കേട്ടോ. നമുക്ക് വേണ്ട എരിവിന് റെഡ് ചില്ലിക്ക് ഞാൻ മുമ്പും പറയുന്ന പോലെ തന്നെ എരിവ് കുറവാണ്, കളറാണ് കൂടുതൽ. അപ്പോൾ ഇത് ഞാൻ 3 എണ്ണം ഇട്ടിട്ട് മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ ഞാനൊരു 1/2 സ്പൂൺ എടുത്തു. മഞ്ഞപ്പൊടി ഒരു 1/4 സ്പൂണ്. ഇത് ചിക്കൻ മസാലയാണ് കേട്ടോ. ചിക്കൻ മസാല ഞാനൊരു 2 സ്പൂൺ അല്ലെങ്കിൽ 3 സ്പൂൺ അനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഞാൻ 3 ഫുൾ സ്പൂൺ ഇട്ടായിരുന്നു. ഇത് നമുക്ക് ജിഞ്ചർ ഗാർലിക് ആവശ്യമുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് അത് ആവശ്യമുണ്ട്. ഞാൻ ജിഞ്ചറും ഗാർലിക്കും നമുക്കൊരു 1 സ്പൂൺ ഫുൾ ഇട്ടാൽ മതി. ഞാൻ ആക്ച്വലി ഗാർലിക്ക് ജിഞ്ചറിൻ്റെ ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ജിഞ്ചർ കുറച്ച് കൂട്ടിയിട്ടു. പിന്നെ ഗാർലിക്കും നമുക്ക് അതുപോലെ തന്നെ എടുക്കാം, 2 സ്പൂണോ 1/2 സ്പൂണോ നിങ്ങൾക്ക് ടേസ്റ്റിനനുസരിച്ച്. എനിക്കിതിൻ്റെ രണ്ടിൻ്റെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കൂടുതലാണ് എടുക്കുന്നത്. ഇത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ, അതും ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നേരത്തെ മസാല ഇട്ടപ്പോൾ അത് ഒന്ന് ഇടാൻ മറന്നുപോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ പറയാൻ വിട്ടുപോയി, ജീരകത്തിൻ്റെ പൊടിയും ഇടണം കേട്ടോ. ജീരകത്തിൻ്റെ പൊടിയും നമ്മളിടുന്നുണ്ട്. ഇത് ഗരം മസാലയാണ്, അത് ഞാൻ 1 സ്പൂൺ ഫുൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ചാൽ മതി. ഇതിനൊന്ന് ഒരു ഡ്രൈ ആയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്, കുറച്ച് നേരം ഡ്രൈ മിക്സിംഗ് ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ ഡ്രൈ ആയിട്ട് അതൊന്ന് ഒട്ടി പിടിക്കും അതറിയാം, പക്ഷെ ഡ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി കൂടെ ഉപ്പിടാം, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു, പക്ഷെ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പിടാമെന്ന് വെച്ചു. ഇത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഓക്കെ, എല്ലാം കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നമ്മൾ ഒരിക്കൽ കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഒന്ന് റഫായിട്ട് മതി, ജസ്റ്റ് ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് എല്ലായിടത്തും പിടിക്കാൻ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് നമ്മളിതിനൊരു ഒരു സെമി തിക്ക് പേസ്റ്റാണ് ആക്കേണ്ടത്, കംപ്ലീറ്റ്ലി തിക്ക് ആക്കരുത്, കാരണം അത് അവസാനം കോളിഫ്ലവറോട്ട് ഒട്ടും പിടിക്കത്തില്ല. ഒരു സെമി തിക്ക് പേസ്റ്റ് ആവുന്നവരെ നല്ലോണം ആ ഫുൾ പൊടിയും പിടിക്കുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു തിക്ക് പേസ്റ്റായി. ഇനി നമ്മൾ അതിനകത്ത് കുറച്ച് നാരങ്ങാ നീരൊഴിക്കുകയാണ്, ലൈം ജ്യൂസ്. ഇത് ഞാൻ 1/2 നാരങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്ക് പുളി അനുസരിച്ച് നമുക്ക് എടുക്കാം. ഇന്നത്തെ 1/2 ഇട്ട് കഴിഞ്ഞാൽ തന്നെ എനിക്ക് കറക്റ്റ് ആവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം, പക്ഷേ നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നതോട് അതിനകത്ത് വാട്ടർ കൺസിസ്റ്റൻസി കൂടും. അതുകൊണ്ട് ഞാൻ 1/2 നാരങ്ങ എടുത്തിട്ടുള്ളൂ, കാരണം വെള്ളം പോലെ ആയിപ്പോയ പിന്നെ ഒരു ടേസ്റ്റും ഇല്ല. ഇത് കോറിയാൻഡർ, ചോപ്പ് കോറിയാൻഡർ ആണ്, മല്ലിയില ഞാൻ ഫുൾ അങ്ങ് എടുത്തിട്ടിട്ടുണ്ട്.
നമുക്കത് നമ്മുടെ ആവശ്യത്തിന് എനിക്ക് ഇടാം. എനിക്ക് കൊറിയാൻഡറിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഞാൻ നല്ല രീതിക്ക് ഇട്ടിട്ടുണ്ട് മല്ലിയില. അതിനെയും വെച്ച് നല്ല രീതിക്ക് ഇതിനെ ഒന്ന് അടിച്ചെടുക്കണം, നല്ല മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. വെള്ളം ഇനിയും വേണ്ടി വരും, കാരണം കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇച്ചിരി കൂടെ ലൂസായാലേ കോളിഫ്ലവറിലേക്കൊന്ന് പിടിക്കത്തുള്ളൂ സാധനം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഇടാം. കോളിഫ്ലവർ നമ്മൾ നേരത്തെ വേവിച്ചെല്ലാം വെച്ചതുകൊണ്ട് അതിനകത്ത് സംഗതി പ്രാണിയും പൂച്ചയും സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി ഇതിനെ നമുക്ക് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലോണം ഓരോ കുഞ്ഞു ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കേട്ടോ വെട്ടിയത്. അത് നിങ്ങൾ എടുക്കണം, വലുതായിട്ട് വെട്ടി പെട്ടെന്ന് വേവത്തില്ല. കുഞ്ഞായിട്ട് വെട്ടിയതുകൊണ്ട് എല്ലാ കഷ്ണത്തിലും പെട്ടെന്ന് പിടിച്ചോളും. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, മുട്ട ബീറ്റ് ചെയ്തിടണം കേട്ടോ. ഞാൻ അതാ ഇപ്പോൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് നമുക്ക് അകത്ത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഒരു ഫുൾ മുട്ട ഞാൻ ബീറ്റ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ആ മുട്ടയുടെ സംഭവം വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ ഈ മസാല ഇത് ഫ്രൈ ആയി വരുമ്പോൾ അതിൻ്റെ കോട്ടിങ് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ മുട്ടയുടെ ഒരു ഫ്ലേവർ നമുക്ക് എവിടെയോ കിട്ടും, ഒരു മുട്ട ബജ്ജിയൊക്കെ കഴിക്കുന്ന ഒരു ഫീലിങ്ങാണ്. അപ്പോൾ സാധനം റെഡി മിക്സ്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ ഓരോ കഷ്ണമായിട്ട് എടുത്ത് ഇട്ടാൽ മതി. കാരണം വാരി വാരി എടുത്ത് ഇട്ട് കഴിഞ്ഞാലേ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കട്ടിക്ക് കൂട്ടം കൂട്ടമായി കിടക്കും. അവസാനം ഒട്ടി ഒട്ടി ഇരിക്കും, നമ്മളതിനെ പിടിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം അവസാനം. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇടുന്നത്, വൺ ബൈ വൺ. കുറച്ച് ടൈം എടുക്കുമെങ്കിലും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇപ്പോൾ സാധനം ഒന്ന് ഇട്ടിട്ടുണ്ട്. അതൊരു ഇങ്ങനത്തെ ഒരു നമ്മൾ മറിച്ചിടണം, ഒരു സൈഡ് ഇച്ചിരി ഒന്ന് ഗോൾഡനിഷ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ മറിച്ചിട്ടേക്കണം സാധനത്തിനെ. ഒരു ഗോൾഡൻ ഫ്രൈ, ഗോൾഡൻ ഫ്രൈ എന്ന് എന്തൊക്കെ ഇത്, ഒരു ഗോൾഡൻ കളറായിട്ട് വന്നു കഴിയുമ്പോൾ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങ് കോരാം. ആ അങ്ങനെ സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാണാനൊന്ന് അടിപൊളി ഡെക്കറേഷനൊക്കെ വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്, കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുമ്പോൾ ഒരു ഭംഗിയില്ല. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കെച്ചപ്പും പിന്നെ കോറിയാൻഡർ ലീവ്സ്, അതായത് നമ്മുടെ മല്ലിയില, പിന്നെ ഉള്ളി, സവാള. അതിന് നമ്മളിങ്ങനെ ഈ ഒരു സർക്കിൾ രീതിയിൽ അരിഞ്ഞ് ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ അതേ നാരങ്ങ വെള്ളം ഉണ്ട്, അതും ഇതിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എന്താ അച്ഛൻ ഒന്ന് കഴിച്ചു നോക്കി, ഞാൻ കഴിച്ചു നോക്കി, ശരിയാകത്തില്ല. നല്ല ടച്ചിങ്സിനെ പറ്റിയതാടാ. ഹലോ, ഇത് നല്ല കോമ്പിനേഷനാണ്. അത് ക്രിസ്പി ആയിട്ടോ അടിപൊളി ആയിട്ടോ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്ന തന്നെ വിചാരിക്കുന്നു. ഭയങ്കര ഈസിയും ക്വിക്കായിട്ടൊരു ഹാഫ് ആൻ അവറിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോസ് ഇരുന്ന് കാണാറുണ്ട്. എനിക്ക് ഇതിൻ്റെ ഒരു മെയിൻ ബേസിക് സാധനം കിട്ടിയത് തന്നെ നമ്മുടെ വില്ലേജ് ഫുഡ് ചാനലിനകത്ത് ഫിറോസ് എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. ആ ചേട്ടൻ, ആ ചേട്ടൻ്റെ അടിപൊളി വീഡിയോസ് ആണ്, അടിപൊളി വീഡിയോസ്. അപ്പോൾ അതിൽ നിന്ന് കണ്ടെനിക്ക് കുറച്ച് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇത് എടുത്തത്. പക്ഷേ ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ആഡ് ചെയ്തതിലെ ഇൻഗ്രീഡിയൻസ് ആണ്. അല്ല, ജീവിതത്തിൽ എപ്പോഴും എല്ലാവരും പറയും, നമ്മളെല്ലാവരും പഠിച്ചത് എന്താണ്, ആദ്യം തന്നെ സംസാരിക്കാൻ പഠിച്ചവിടുന്ന അച്ഛനമ്മമാർ സംസാരിക്കുന്നത് കിട്ടും. എല്ലാം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പഠിക്കുന്നത് തന്നെയാണ്, പക്ക കോപ്പി ആവില്ല. നമ്മൾ ഇൻസ്പയർഡ് ആയിട്ട് അതിൽ നമ്മുടേതായും കൂടി കുറച്ചൊരു കോൺട്രിബ്യൂഷൻ കൂടി ഇട്ട് നമ്മൾ ഉണ്ടാക്കും അല്ലേ. ഞാനിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിനിടയിൽ അച്ഛൻ മേളില് കുറെ എന്തൊക്കെയോ കലാപുരം, എനിക്കൊന്നും കാണാൻ കൂടി പറ്റില്ല എന്തായിരുന്നു എന്ന്. അപ്പൊ സാധനം റെഡിയായി, ഇപ്പൊ താഴെ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. അച്ഛൻ എന്തായിരുന്നു പറയൂ. ഇത് മറ്റൊരു അടിച്ചു മാറ്റിയ റെസിപ്പി. ഓ, അടിച്ചു മാറ്റിയ റെസിപ്പി. നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ ധാരാളം, ഇപ്പോൾ വെറുതെ ഇരിക്കില്ല വീട്ടിൽ. പണ്ട് ഞാൻ ചെറുതിലെ വളരെ ഇഷ്ടപ്പെട്ടൊരു വിനോദമായിരുന്നു പാചകം, അമ്മയുടെ ഹെൽപ്പറായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ യൂട്യൂബിൽ പലരും ചെയ്യുന്നു. ഞാൻ നോക്കിയപ്പോൾ ഈ ചാർക്കോൾ ബാർബക്യൂ എന്ന് നിറയെ പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ സംഭവം, നമ്മൾ ഹോട്ടലിൽ പോയാണ് ഇത് പതിവായിട്ട് കഴിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് ഭാഗ്യൻ. അപ്പോൾ ഭാഗ്യൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭാഗ്യൻ ഇങ്ങനെ ഒരു ബാർബക്യൂവിൻ്റെ ഇത് ഗ്രില്ല് വാങ്ങിച്ചു, ഒരെണ്ണം ഉണ്ടാക്കി നോക്കണം. ഞാനും ഒരെണ്ണം വാങ്ങിച്ചു, ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് അച്ഛന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ലേറ്റസ്റ്റ് വ്ളോഗ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിൽ സ്റ്റേ ട്യൂൺഡ്, അച്ഛന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യണം. കൃഷ്ണകുമാർ അല്ലേ ചാനലിന്റെ പേര്. യെസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത്, ഞാൻ വീണ്ടും താലപ്പൊരി പോലെ അത് പിടിച്ച് വലിയ ഷോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ സാധനം വളരെ ഈസി ആയിട്ട് ചെയ്യാന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നു വിചാരിക്കുന്നു. ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇൻസ്റ്റഗ്രാം DMലൂടെ ഫോട്ടോ അയച്ച് എനിക്ക് സെൻഡ് ചെയ്യണം. ദാറ്റ് മേക്സ് മീ റിയലി ഹാപ്പി. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വിചാരിക്കും സാധനം കഴിഞ്ഞപ്പോൾ ഒരു ബ്രൗൺ കളറിൽ ഇരിക്കുന്നു എന്ന്. കോളിഫ്ലവർ ഫ്രിട്ടേഴ്സ് സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ റെഡ് കളറാണല്ലോ എന്ന് പലരും മനസ്സിൽ വിചാരിക്കും.
റെഡ് കളർ ഒന്നുമല്ല, അത് ഫുഡ് കളർ ആഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിലാക്കുമ്പോൾ ഫുഡ് കളർ ആഡ് ചെയ്യാറില്ല. അത് കാണാൻ നല്ല അട്രാക്റ്റീവ് ആണെങ്കിൽ നമ്മുടെ വയറിനൊട്ടും അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല. പിന്നെ ബാത്റൂമിൽ ഇരിക്കേണ്ടി വരും ചിലപ്പോൾ. സോ നാച്ചുറൽ ഫുഡ് കളേഴ്സ് ഉണ്ട്, പക്ഷേ കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒരു കണ്ണിന് നമുക്ക് അട്രാക്റ്റ്, തമ്മനയിലൊക്കെ വെക്കാം ഭായ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോന്നും. അതിന് വേണ്ടി അപ്പൊ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അയ്യോ റെഡ് കളർ വന്നില്ലല്ലോ എന്നൊന്നും പറഞ്ഞ് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സാധനം. ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. സോ എല്ലാവരും ഇത് ശരിക്കും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വ്ളോഗിൽ കാണാം. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ. നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.